അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രേക്ഷകരെ, റമദാൻ്റെ രണ്ടാമത്തെ പത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പന്ത്രണ്ടാമത്തെ നോമ്പിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ലോകം ഏറെ വിചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടൊക്കെയുള്ള ബന്ധങ്ങൾ ഇന്ന് ഏറെ വില കൽപ്പിക്കപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉറ്റവരാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവർ ആരാണ്? പ്രവാചകർ പറഞ്ഞു, മാതാവ്. പിന്നെ ആരാണ്? പിന്നെയും പ്രവാചകർ പറഞ്ഞു, മാതാവ്. പിന്നെ ആരാണ്? പ്രവാചകർ പറഞ്ഞു, മാതാവ്. പിന്നെയും ചോദിച്ചു. അപ്പോൾ നാലാമതായാണ് പിതാവിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവനുമായി ബന്ധപ്പെട്ടതും അവൻ കടപ്പെട്ടതും ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ മാതാവാണ്. 9 മാസം അവനെ ഗർഭം ചുമന്നുകൊണ്ട്, അവനെ താലോലിച്ചുകൊണ്ട്, അവൻ്റെ വിസർജ്യങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട്, അവനെ മനുഷ്യനാക്കി വളർത്തിക്കൊണ്ടുവന്ന അമ്മ, ആ അമ്മയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടപ്പെട്ട വ്യക്തിത്വം. അതുപോലെ തന്നെ പിതാവ്. ആ പിതാവും അവനെ വളർത്തുന്നതിന് വേണ്ടി ഓടി നടന്ന്, അവൻ ഗർഭസ്ഥ ശിശുവായപ്പോൾ അവനെ പരിചരിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അവനെ വളർത്തി, അവന് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവന് സന്തോഷങ്ങൾ നുകർന്നുകൊണ്ടാണ് ഒരു പിതാവും അവനെ വളർത്തിയത്. പക്ഷേ ഇന്നത്തെ ഒരു സംസ്കാരം, കുറച്ച് കാലം കഴിയുമ്പോൾ മാതാപിതാക്കളോടുള്ള അവൻ്റെ ബാധ്യത നിറവേറ്റാൻ അവൻ മറക്കുന്നു. അവരോട്, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ സാമൂഹ്യപരമായ ഒരുപാട് അധപതനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, വയോധികനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു കടലാസുണ്ട്. ആ കടലാസിൽ എഴുതിയത്, കുറ്റിപ്പുറത്ത് നിന്നും തവനൂർ റൂട്ടിൽ ഉള്ള തവനൂരിലേക്കുള്ള ബസ്സിൽ കയറുക. അവിടെ തവനൂരിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അവിടെ എല്ലാവരും മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് വൃദ്ധന്മാരും വൃദ്ധകളുമാണ്. അങ്ങനെ കൊണ്ടാക്കാൻ പോലും തുനിയാതെ ബസ്സിൽ കയറ്റി അയക്കുന്ന മനുഷ്യ സമൂഹം ഇവിടെ വളർന്നു വരുന്നു. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വല തഖുല്ലഹുമ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് മാനസികമായ ഒരു പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളും കുടുംബക്കാരും മക്കളൊക്കെ ഉണ്ടാവും. അവരോട് നമ്മൾ പറയാറുണ്ട്, ഛേ, അത് ശരിയായില്ല, നീ എന്താ അങ്ങനെ ചെയ്തത് ചോദിച്ച് അവരെ അസഭ്യം പറയാറുണ്ട്, അല്ലെങ്കിൽ അവരോട് കയർക്കാറുണ്ട്. പക്ഷേ മാതാപിതാക്കളോട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഛേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റീരിയോടൈപ്പിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ചെറിയ ഒരു കാര്യമാണ്. ഛേ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്മൾ നെഗറ്റീവായി പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഛേ. അങ്ങനെയുള്ള ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ മാതാപിതാക്കളോട് പറയരുത് എന്നുള്ളതാണ്. അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അവർ വൃദ്ധരാകുമ്പോൾ അവരെ പരിചരിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ പിതാക്കളൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഓമന മകൻ്റെ അടുത്ത് പോയി ഒരുപക്ഷെ അവൻ്റെ മുഖത്തല്ല ചുംബിക്കാറ്, അവൻ്റെ കാലിൽ ചുംബിച്ചുകൊണ്ട് ഉറങ്ങുന്ന പിതാക്കളാണ് നമ്മുടെ പിതാക്കൾ. ആ പിതാക്കൾ വലുതാവുമ്പോൾ, നമ്മൾ വലുതാവുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവരെ പോയി ഒന്ന് ഉമ്മ വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ഒരു സംസ്കാരം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
നമ്മളെങ്ങനെയാണോ സ്നേഹിച്ചത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഈറ, ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ അവർ വളർത്തിയത്, നമ്മളെ താലോലിച്ചത്, അതുപോലെ അവർക്ക് നീ അനുഗ്രഹം നൽകണേ എന്നുള്ളതാണ്. റബ്ബി റഹ്മുഹുമ കമാ റബ്ബയാനി സഈറ, ഞങ്ങൾ എങ്ങനെയാണോ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ സ്നേഹിച്ചത്, ആ രീതിയിൽ നിങ്ങൾ അള്ളാഹുവേ അവർക്ക് നീ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട സംസ്കാരം നമ്മൾ ഉണ്ടാക്കി വരേണ്ടതുണ്ട്. അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കൊരുപാട് സമ്പത്തും സ്വത്തൊക്കെ ഉണ്ട്, പക്ഷേ മരണസമയത്ത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലദുൻ യദഉ ലഹു, അവന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ആ മക്കളെ നാം വളർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും മക്കൾ വഴിതെറ്റിപ്പോകുന്നു. അവിടെയാണ് നമ്മൾ മൂല്യങ്ങൾ അധിഷ്ഠിതമായ സംസ്കാരത്തെ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കളെ ദൈവത്തിൻ്റെ പ്രീതി കിട്ടുന്ന രീതിയിലുള്ള സംസ്കാരങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവസാനമായി ഈ ലോകം വിട്ടുപോകുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ഈ നോമ്പിലൂടെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നല്ല സുഹൃത്ത് നേടുകയും ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.